കേരള സാങ്കേതിക സർവകലാശാല താൽക്കാലിക വിസി നിയമനത്തിൽ ചാൻസലറായ ഗവർണർക്കെതിരെ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. താൽക്കാലിക വൈസ് ചാൻസലറായി ഡോക്ടർ സിസാ തോമസിനെ എങ്ങനെ കണ്ടെത്തിയെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഇവരുടെ പേര് ആരാണ് നിർദ്ദേശിച്ചതെന്നും കോടതി ആരാഞ്ഞു. സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ സീനിയർ ജോയിന്റ് ഡയറക്ടറായിരുന്ന സിസാ തോമസിനെ താൽക്കാലിക വിസിയായി നിയമിച്ചതിനെതിരെ സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. താൽക്കാലിക വിസി നിയമനത്തിന് യു ജി സി ചട്ടങ്ങളോ പ്രത്യേക നടപടിക്രമങ്ങളോ ഇല്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. വിസി നിയമനത്തിൽ കൂടിയാലോചന നടത്തിയില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. എന്നാൽ താൽക്കാലിക വിസിയാണെങ്കിലും സ്ഥിര വിസിക്ക് തുല്യമല്ലെന്നും കാലയളവ് താൽക്കാലികമാണെന്ന് വ്യത്യാസമല്ലേ ഉള്ളൂ എന്നും കോടതി ചോദിച്ചു. സെലക്ഷൻ കമ്മിറ്റിയും സെർച്ച് കമ്മിറ്റിയും ചേർന്ന് പരിശോധന നടത്തിയ ശേഷം വേണം വിസിയെ തിരഞ്ഞെടുക്കാനെന്നും സൂക്ഷ്മത വേണമെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം സർക്കാർ ശുപാർശ ചെയ്തവർ വിസിയുടെ ചുമതല നിർവഹിക്കാൻ അയോഗ്യരാണെന്ന് ചാൻസലർ ഹൈക്കോടതിയെ അറിയിച്ചു. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ നിയമനം സംശയത്തിലാണ്. ഡിജിറ്റൽ വിസിക്ക് ചുമതല നൽകാനാകില്ല. അക്കാദമിഷ്യൻ തന്നെയാകണം വിസി. അതിനാൽ സ്വന്തം നിലയിൽ മുന്നോട്ടു പോയെന്നും ചാൻസലർ വാദിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സിറാജ് ഡെയിലി ഒഫീഷ്യൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണും അമർത്തുക. നന്ദി. Way to Nikah.com, the exclusive Muslim matrimonial site.